السلام عليكم ورحمة الله وبركاته. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹജ്ജിന്റെ സീസണാണ്, ഹജ്ജ് തുടങ്ങിയിരിക്കുകയാണ്. ഹജ്ജ് കാലമായാൽ പ്രത്യേക ബഹുമാനമാണ്. ഒന്ന് മുതൽ ഹജ്ജ് മാസം, ഹജ്ജ് മാസം എന്ന് പറയുന്നത് തന്നെ ദുൽഹിജ്ജ ഹജ്ജ് ഉള്ളത് കൊണ്ടാണ്. ഹജ്ജ് ഒന്ന് മുതൽ ഹജ്ജ് തുടങ്ങി അയ്യാമു തശ്രീഖ് എന്ന ഹജ്ജ് മാസം 13 വരെ ഹജ്ജിന്റെ കർമ്മങ്ങളുടെ ദിവസങ്ങളാണ്. ആ ദിവസങ്ങൾക്ക് പൊന്നു വിലയാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. അന്ന് ചെയ്യുന്ന അമലുകൾക്ക്, നോമ്പിന് ഒക്കെ വലിയ പ്രതിഫലം. ഒരു നോമ്പിന്, ആ 9 ദിവസത്തെ നോമ്പിന്, ഒരു നോമ്പിന് തന്നെ ഒരു കൊല്ലത്തെ കൂലിയാന്നൊക്കെ ഉണ്ട്. അമലുകളാണെങ്കിൽ, സ്വാലിഹായ അമലുകൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്ന ദിവസങ്ങളാണ്. ഈ സമയത്ത് നമുക്ക് ഒരു അറിവ് പകരാം. സ്വാലിഹായ അമലാണ് അറിവ് പഠിക്കലും, അത് ഷെയർ ചെയ്യലും, മറ്റുള്ളവരെ പഠിപ്പിക്കലും. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ശൂറ 19-ാമത്തെ ആയത്ത് നോക്കി. അല്ലാഹു ലതീഫും ബിഇബാദിഹി യർസുഖു മൻ യശാ ഹുവൽ ഖവിയുൽ അസീസ്. അല്ലാഹു ആകുന്നത് ലതീഫുൻ, അവൻ മയം ചെയ്യുന്നവനാണ്, ഗുണം ചെയ്യുന്നവനാണ്. ബിഇബാദിഹി, അവന്റെ അടിമകൾക്ക്, അവന്റെ അടിമകളോട് ദയയും കാരുണ്യവും മയവുമെല്ലാം ഉള്ളയാളാണ് അല്ലാഹു. യർസുഖു മൻ യശാ, അല്ലാഹു അവന്റെ സമ്മാനങ്ങളെ, ദാനങ്ങളെ അവൻ ഉദ്ദേശിച്ചവർക്ക് നൽകുന്നു. വഹുവൽ ഖവിയു, അവൻ ഉദ്ദേശിച്ച കാര്യം ചെയ്യാൻ അവൻ ശക്തിയുള്ളവനാണ്. അൽ അസീസ്, അവന്റെ കാര്യങ്ങളിലൊക്കെ അവൻ വിജയിക്കുന്ന വലിയ വമ്പനാണ്, പ്രതാപിയാണ്, അന്തസ്സുള്ളവനാണ്. അള്ളാഹിനെ കുറിച്ച് അള്ളാഹു തന്നെ പറയുന്ന വാചകങ്ങളാണ്. ഞാനിത് തഫ്സീർ ഓതുന്ന സമയത്ത് സ്വാവിയില് 4-ാം ജുസിൽ ഓതുമ്പോ ഞാന് ശറഹുകളൊക്കെ നോക്കിയ കൂട്ടത്തിൽ എനിക്ക് കിട്ടിയ തഫ്സീറുകളുടെ വലിയ ഗ്രന്ഥങ്ങളിൽ നിന്ന് എഴുതി വെച്ച് ഞാനിങ്ങനെ കിതാബിന്റെ സൈഡിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോ നോക്കുമ്പോൾ ആ അറിവ് എനിക്ക് കാണുവാൻ സാധിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ ഈ അറിവ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാർക്ക് വേണ്ടി ഞാനിത് പങ്കുവെക്കുകയാണ്. ഈ ആയത്തിനെ കുറിച്ച് ആരിഫീങ്ങളിൽപ്പെട്ട ഒരാള്, കാല ബാഉൽ ആരിഫീൻ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആരിഫീങ്ങളിൽപ്പെട്ട ഒരു മഹാൻ പറയുന്നു, മൻ ഖറഅ ഖൗലഹു തആല, അല്ലാഹു തആലയുടെ ഈ വാക്ക്, അല്ലാഹു ലതീഫും ബിഇബാദിഹി യർസുഖു മൻ യശാ വഹുവൽ ഖവിയുൽ അസീസ്, ഈ വാക്കിനെ ഒരാൾ പറയുകയാണെങ്കിൽ, കുല്ല യൗമിൻ, എല്ലാ ദിവസവും, തിസ്അ മറാത്, 9 വട്ടം മതി, തിസ്അ മറാത്തിന് 9 വട്ടം, രാവിലെയോ വൈകുന്നേരമോ രാത്രിയോ എപ്പോഴെങ്കിലും ചൊല്ല, സുബീസ്കരിച്ചിട്ടാവാം, അപ്പൊ മറക്കൂലാലോ, എല്ലാ ദിവസവും അത് ചൊല്ല, അല്ലെങ്കിൽ ദുഹാംസ്കരിച്ചിട്ട് ചൊല്ലാം, അല്ലെങ്കിൽ ഷോപ്പ് തുറന്നാൽ ചൊല്ലാം. ഷോപ്പ് തുറക്കാന്ന് പറഞ്ഞാൽ കച്ചവടക്കാര് അവരുടെ ജോലി കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അവരുടെ കേന്ദ്രങ്ങളിൽ എത്തിയാൽ, ഓഫീസിലെത്തിയാൽ, ജോലി സ്ഥലത്തെത്തിയാൽ, എങ്ങനെയാണ് വേണ്ടില്ല, ദിവസത്തില് 9 വട്ടം ചൊല്ല. എന്നാൽ ലത്തഫല്ലാഹു ഫി അംരിഹി, അവന്റെ കാര്യത്തിൽ അള്ളാഹു ഒരു ലഘൂകരണം നൽകും, എളുപ്പം നൽകും. വയസ്സറ ലഹു, അള്ളാഹു എനിക്ക് എളുപ്പമാക്കി കൊടുക്കും. റിസ്ഖൻ ഹസന, നല്ല നല്ല സമ്പാദ്യങ്ങളെ, നല്ല നല്ല സമ്മാനങ്ങളെ അള്ളാഹു എന്താണോ, അറിവാണോ തരുന്നത്, നല്ല ഭർത്താവ്, നല്ല ഭാര്യ, നല്ല വീട്, നല്ല സ്വത്ത്, നല്ല ജോലി, നല്ല സമ്പത്ത്, എല്ലാത്തിനും റിസ്ഖ് എന്ന് പറയും. റിസ്ഖ് എന്ന് പൊതുവെ പറഞ്ഞ ഭക്ഷണം എന്നാണ്. ഭക്ഷണം മാത്രമല്ല, അള്ളാഹു നൽകുന്ന എല്ലാം എന്നും അതിനർത്ഥമുണ്ട്. അള്ളാഹു തരുന്നതെല്ലാം നന്നാക്കി അള്ളാഹു എളുപ്പമാക്കി തരും. അതുപോലെ തന്നെ യാ ലത്തീഫ് കദാലികമൻ അക്തറൻ ലത്തീഫ്, ലത്തീഫ്, യാ ലത്തീഫ്, യാ ലത്തീഫ് എന്നുള്ള ഇസ്മ ചൊല്ലുന്ന ആളുകൾ, അതിന് വേറെ കണക്കുണ്ട്. അത് നമ്മുടെ ചാനലിൽ പറയുന്നുണ്ട്. ഖമറുളി മീഡിയ എന്നടിച്ചു കൊടുത്ത എൻ്റെ ചാനൽ വരും,
ഞാൻ സ്വന്തമായി അപ്ലോഡ് ചെയ്യുന്നത്. ഇത് എൻ്റെ കൂട്ടുകാരൻ്റെ ചാനലിലേക്ക് വേണ്ടി ഞാൻ നൽകുന്ന എല്ലായ്പ്പോഴും സന്തോഷത്തോടെ നൽകുന്ന വോയിസുകളിൽ ഒന്നാണ്. അപ്പോൾ യാ ലത്തീഫ് എന്ന ഇസ്മിനെ കുറിച്ച് അവിടെ പറയാം. ഈ ആയത്ത് മാത്രമാണ് ഇന്നത്തെ ടോപ്പിക്. ഈ ആയത്ത് ദിവസം 9 വട്ടം ചൊല്ലിയാൽ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങളും എല്ലാ വിഷയങ്ങളിലും എളുപ്പമുണ്ടാവും. അത് ജോലിയായാലും വിവാഹമായാലും വീടായാലും സമ്പത്തായാലും അള്ളാഹു എളുപ്പമാക്കി തരും. അള്ളാഹു നമുക്ക് വലിയ സമ്പത്തും സന്തോഷവും ഈമാനും തഖ്വയും വലിയ ദറജയും നല്ല മക്കളും നല്ല കുടുംബജീവിതവും നല്ല വീടും നല്ല വാഹനവും എല്ലാം അള്ളാഹു നന്നാക്കി തരട്ടെ. അള്ളാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാ വഹുവൽ ഖവിയുൽ അസീം. ചൊല്ലിക്കോ. അള്ളാഹു ലത്തീഫും ബിഇബാദിഹി. ഈ നല്ല ദിവസങ്ങളിൽ ഹജ്ജിന്റെ ഈ സമയത്ത് നമുക്ക് ചൊല്ലാം. അള്ളാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാ വഹുവൽ ഖവിയുൽ അസീം. അള്ളാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാ വഹുവൽ ഖവിയുൽ അസീം. അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാ വഹുവൽ ഖവിയുൽ അസീം. അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാ വഹുവൽ ഖവിയുൽ അസീം. അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാ وهو القوي العزيز. الله لطيف بعباده يرزق من يشاء وهو القوي العزيز. الله لطيف بعباده يرزق من يشاء وهو القوي العزيز. الله لطيف بعباده يرزق من يشاء بغير وهو القوي العزيز. تيتيട്ട് പറഞ്ഞിട്ടില്ലല്ലോ. وهو القوي العزيز എന്നാണ് അവസാനം. الله لطيف بعباده يرزق من يشاء وهو القوي العزيز. അർഹമുർ റഹീമായ മലിക്കുൽ ജലീലായ റബ്ബേ, നിന്റെ പരിശുദ്ധ ഖുർആനിലെ പുണ്യമായ നിന്റെ മദഹ് ഉൾക്കൊള്ളുന്ന നിന്റെ ശക്തിയും പ്രതാപവും ഏറ്റുപറയുന്ന ഈ ആയത്തിന് ഞങ്ങൾ 9 വട്ടം ആവർത്തിച്ചിരിക്കുന്നു റബ്ബേ, എന്നും ആവർത്തിക്കാൻ ശ്രമിക്കുന്നു റബ്ബേ. ഞങ്ങളുടെ എല്ലാ വിഷയത്തിലും നീ ഒരു എളുപ്പം നീ തരണേ റഹ്മാനെ. നീയാണ് എളുപ്പം നൽകുന്നവൻ. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല വഅൻത തജഅലുൽ ഹസന ഇദാ ശിഅത സഹല. നീ എനിക്ക് എളുപ്പമാക്കി തരണം, ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണം, ഞങ്ങളെ വീട് എളുപ്പമാക്കി തരണം, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരണം. ഞങ്ങളുടെ ഈ കമറളി കുടുംബം, ഞങ്ങളുടെ ഈ ചാനൽ കുടുംബം, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ ഏതെല്ലാം വിഷയത്തിൽ ദുആ ചെയ്യാനും സഹായിച്ച് സന്തോഷിപ്പിച്ച് നമ്മുടെ ദുആ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടോ, അവർക്കെല്ലാം നീ എളുപ്പം നൽകണം. അവരുടെ വിവാഹം, അവരുടെ ജോലി, അവരുടെ മക്കളുണ്ടാകാനുള്ള ആഗ്രഹം, മക്കൾ നന്നാകാനുള്ളത്, മക്കൾക്ക് ഉന്നതിയായ ജോലിയും ഉന്നതിയും നൽകിട്ടാനുള്ളത്, മക്കൾ മറ്റുമൊക്കെ കൊടുക്കിൽപ്പെട്ടതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളത്, നല്ല സ്നേഹമുള്ള ഭർത്താവാകാൻ, നല്ല സ്നേഹമുള്ള ഭാര്യയാകാൻ, അള്ളാഹുവേ എന്തെല്ലാം ആഗ്രഹങ്ങൾ ആരെല്ലാം അറിയിച്ചിട്ടുണ്ട് അതെല്ലാം നീ എളുപ്പമാക്കി കൊടുക്കണം. അള്ളാഹ് യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ്. അള്ളാഹുവേ നമ്മുടെ വീടിൻ്റെ വിഷയത്തിൽ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. ഇനി ഒത്തിരി ആളുകൾ അയക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്. റബീഉൽ അവൽ 12 ആവുമ്പോഴേക്ക് നമുക്ക് ഇൻഷാ അള്ളാഹ് വീട് പൂർത്തിയാക്കണമെന്നുണ്ട്. അതിൻ്റെ പണി അവിടെ നിന്നു പോയ നിലയ്ക്ക് തന്നെയാണുള്ളത്. അതിൻ്റെ ഫൗണ്ടേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അത് പണി ഇനി നടക്കാതെ അത് മുന്നോട്ട് പോകാൻ കുറച്ച് നിന്റെ സഹായം അള്ളാഹുവേ, നിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിധി, നിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ലുത്തുഫ് യാ ലത്തീഫ് നീ നൽകണം. നീ അല്ലാതെ സഹായിക്കുന്നവനില്ല. നീ ഉദ്ദേശിച്ചാൽ ഞങ്ങൾക്കെല്ലാം എളുപ്പമാകും. നീ ഉദ്ദേശിക്കണം റഹ്മാനെ, നീ ഞങ്ങൾക്ക് വിധിക്കണം റഹ്മാനെ, നീ ഞങ്ങൾക്ക് എളുപ്പമാക്കണം റഹ്മാനെ. ഞങ്ങളോട് ദുആ ചെയ്തവർ ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം നീ സഹായിക്കണമല്ല. ആരെല്ലാം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടോ, സഹായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അവർക്കെല്ലാം നീ സഹായിക്കണം റഹ്മാനെ. അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാ അല്ല അല്ലാഹു ലത്തീഫും ബിഇബാദിഹി വഹുവൽ ഖവിയുൽ അസീസ്. സൂറത്തു ശൂറയിലെ 19-ാം ആയത്താണ്. തത്തുല്യമായ വേറെ ആയത്തുകളുണ്ട്, അതാണ് പെട്ടെന്ന് അങ്ങോട്ട് പോയി പോകുന്നത്. എന്നാൽ ഈ ആയത്ത് പ്രത്യേകം ഓർമ്മിച്ചിട്ട് ദിവസം 9 വട്ടം ചൊല്ലാൻ എല്ലാവർക്കും ഞാൻ അനുവാദം നൽകുന്നു. ഇൻഷാ അള്ളാ നമ്മളുമായി ബന്ധപ്പെടാൻ ഉള്ള നമ്പർ ഇംതിയാസുമായി ഇതിൻ്റെ ചാനലിൽ നിന്നോട് ചോദിച്ചാൽ തരുന്നതായിരിക്കും. ഇൻഷാ അള്ളാ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ബന്ധപ്പെടുക. അമ്മേ നമ്മുടെ വീടിൻ്റെ കാര്യത്തിൽ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ തരുന്ന നമ്പറിൽ തന്നെ ആയിരിക്കും ഗൂഗിൾ പേ ഉണ്ടാവുക.
ഈ നല്ല നാളുകളിൽ ഒക്കെ നിങ്ങളുടെ പ്രത്യേക ദുആയും സഹായവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു നമ്മയൊക്കെ സഹായിക്കട്ടെ, അള്ളാഹു സഹായിച്ചവരെ സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.